സിനഡ് സർക്കുലർ കത്തിച്ച് യുവാക്കൾ പ്രതിഷേധിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമി ഇടപാടിൽ സിനഡ് നീതിപൂർവമായി ഇടപെടണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് അൽമായ മുന്നേറ്റം നടത്തുന്ന സമര പരമ്പരകളുടെ ഭാഗമായി യുവാക്കൾ മൗണ്ട് സെന്റ് തോമസിന് മുന്നിൽ പ്രതിഷേധിച്ചു. വത്തിക്കാൻ സ്ഥാനപതിയുടെ പ്രസംഗം വിശ്വാസി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിറക്കിയ സീറോ മലബാർ മീഡിയ കമ്മീഷന്റെ സിനഡ് സർക്കുലർ പരസ്യമായി കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധം അരങ്ങേറിയത്. സീറോ മലബാർ സഭയുടെ സിനഡ് നടക്കുന്ന വേളയിലാണ് പ്രതിഷേധം എന്നത് ശ്രദ്ധേയമായി. തർക്കവിഷയമായ ആരാധനാക്രമമാണ് സിനഡിന്റെ മുഖ്യ ചർച്ചാ വിഷയം. 6 കോടിയോളം രൂപയാണ് ഫൈനടക്കേണ്ടി വന്നത്. സാമ്പത്തികപരമായിട്ട് സാമ്പത്തിക അടിത്തറയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ അതിരൂപതയിൽ നടന്നു. എന്നിട്ടും സഭയുടെ തലപ്പത്തുള്ളവര് ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല, ഇതിനെതിരെയുള്ള നടപടികൾ എടുക്കുന്നില്ല, അതിന്റെ മുകളിലുള്ള അതോറിറ്റികൾ അതിന് ചുക്കാൻ പിടിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം. എന്നാൽ ഭൂമി ഇടപാടിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി കുറ്റക്കാരനാണെന്ന് വ്യക്തമാക്കുന്ന അനേകം തെളിവുകൾ പുറത്തു വന്നിട്ടും അതിനെതിരെ നടപടി ഉണ്ടാകാത്തതിൽ വിശ്വാസികൾ അമർഷത്തിലാണ്. KPMG റിപ്പോർട്ട് പുറത്തു വന്നതും അടുത്ത കാലത്തുണ്ടായ ഹൈക്കോടതി വിധിയും ഇൻകം ടാക്സ് നോട്ടീസും കർദിനാൾ ആലഞ്ചേരിക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. ഇടനിലക്കാരനായ സാജു വർഗീസുമായി വഴിവിട്ട ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന ഇൻകം ടാക്സിന്റെ കണ്ടെത്തൽ ഗുരുതര സ്വഭാവമുള്ളതാണ്. ഭൂമി ഇടപാടിൽ കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് കണ്ടെത്തിയതിനാൽ ED NIA അന്വേഷണത്തിനെത്തുമോ എന്ന ആശങ്കയിലാണ് സഭാവൃത്തങ്ങൾ. KCYM മുൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ഷിജോ മാത്യു പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. സഭയ്ക്കുള്ളിൽ ഒരുപാട് നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ആ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഒക്കെ ആ വൈവിധ്യങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഐക്യം രൂപീകരണം കണ്ടെത്തണമെന്നുള്ളതായിരുന്നു കാലാകാലങ്ങളിലായിട്ട് പോന്നുകൊണ്ടിരുന്ന ഒരു ശൈലി. ഇപ്പോൾ പിടിയുന്നാണ് അതിനൊരു ഏകീകരണ സ്വഭാവം കൊണ്ടുവരണം, അത് ജനാഭിമുഖ കുസാനയിൽ നിന്ന് മറിച്ച് ഒരു ചിന്തയിലേക്ക് വരണം, എറണാകുളം അങ്കമാലി അതിരൂപതയും മറ്റ് രൂപതകളും ഇതിനോടൊപ്പം നിന്നുകൊണ്ട് ഈ കുർബാന രീതിയെ അനുകൂലിക്കുമ്പോൾ അതിനെയെല്ലാം കർദിനാൾ പക്ഷമെന്നുള്ള രീതിയിൽ നിന്നുകൊണ്ട് കർദിനാൾ വിരുദ്ധപക്ഷം എന്നുള്ള രീതിയിലും. ജോമോൻ തോട്ടപ്പള്ളി, ഡെയ്മിസ് ജോഹാൻ ജോസഫ്, ജൂവൽ ലൂയിസ് തുടങ്ങിയവർ സംസാരിച്ചു. എഡിറ്റോറിയൽ ഡെസ്ക്, ദി വോക്സ്.